സിദ്ദിഖാപ്പൻ പ്രതിയായ ഹത്രാസ് കലാപ ഗൂഢാലോചന കേസ് കെട്ടിച്ചമച്ച കള്ളക്കേസാണെന്ന് ആരോപിച്ചാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ കാപ്പനെ പിന്തുണച്ച് നിയമസഹായം ചെയ്യുന്നത്. ഹത്രാസ് കേസിലെ എട്ട് പ്രതികളിൽ ഒരാൾ മാത്രമാണ് സിദ്ദിഖാപ്പൻ. എട്ട് പ്രതികളിൽ കാപ്പൻ ഉൾപ്പെടെ നാല് മലയാളികളുണ്ട്. ഇതിൽ കാപ്പൻ മാത്രം നിരപരാധിയാണെന്ന് കെ യു ഡബ്ല്യു ജി വാദിക്കുന്നത് യുക്തിസഹമല്ല. കാപ്പനും മറ്റു പ്രതികളുമായുള്ള ദീർഘകാല ബന്ധം യു പി പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞതാണ്. എന്നാൽ കാപ്പനെ പിന്തുണച്ചവർക്ക് ദില്ലി പോലീസിന്റെ കിടിലൻ പണിവരുന്നുണ്ട്. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നേതാവ് സിദ്ദിഖാപ്പന് പിന്തുണയുമായി കെ യു ഡബ്ല്യു ജി ദില്ലി ഘടകം സംഘടിപ്പിച്ച ഓൺലൈൻ യോഗത്തെക്കുറിച്ച് ദില്ലി പോലീസ് സൈബർ ക്രൈം വിഭാഗം അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ദില്ലി ഡി സി പി ജി അമൃതയുടെ നിർദ്ദേശപ്രകാരമാണ് സൈബർ വിഭാഗത്തിന്റെ അന്വേഷണം. ഇത് സംബന്ധിച്ച് ബി ജെ പി ദേശീയ നേതൃത്വം ദില്ലി പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. സിദ്ദിഖാപ്പന്റെ ജയിൽവാസത്തിന്റെ രണ്ടാം വാർഷിക ദിനമായ ഒക്ടോബർ 5 വൈകിട്ട് 6 ദില്ലി റെയ്സിന റോഡിലെ പ്രസ് ക്ലബിന് മുമ്പിൽ മെഴുകുതിരി പ്രകടനം നടത്തുമെന്ന് കെ യു ഡബ്ല്യു ജി പ്രഖ്യാപിച്ചെങ്കിലും പോലീസ് തടഞ്ഞു. ഇതിനുശേഷം 7:30 റഫി മാർഗിൽ എം പിമാരുടെ ഔദ്യോഗിക ഫ്ളാറ്റുകളുള്ള വി പി ഹൌസ് പരിസരത്തൊത്തുകൂടിയ കെ യു ഡബ്ല്യു ജി പ്രവർത്തകരെയും ദില്ലി പോലീസ് പിരിച്ചുവിട്ടു. രാത്രി 8:30 കെ യു ഡബ്ല്യു ജി ദില്ലി ഘടകം വൈസ് പ്രസിഡന്റ് എം പ്രശാന്ത് വി പി ഹൌസിൽ എം പി ഫ്ളാറ്റിൽ പ്രവർത്തിക്കുന്ന ദേശാഭിമാനി ഓഫീസിൽ കുറച്ച് പ്രവർത്തകർക്കൊപ്പം ഓൺലൈനിൽ യോഗം ചേർന്നു. കെ യു ഡബ്ല്യു ജി സംസ്ഥാന പ്രസിഡന്റ് വിനീത തൃശൂരിൽ നിന്നും സിദ്ദിഖാപ്പന്റെ ഭാര്യ റെയ്ഹാനത്ത മലപ്പുറത്തു നിന്നും യോഗത്തിൽ പങ്കെടുത്തു. ടെലിഗ്രാഫ് എഡിറ്റർ രാജഗോപാൽ കൊൽക്കത്തയിൽ നിന്നും മാതൃഭൂമിയിലെ രാജേഷ് കോയിക്കൽ പി കെ മണികണ്ഠൻ എന്നിവർ തിരുവനന്തപുരത്തു നിന്നും യോഗത്തിൽ പങ്കെടുത്തു. ദില്ലി പോലീസ് മെഴുകുതിരി പ്രകടനം തടഞ്ഞ ശേഷം ഓൺലൈൻ യോഗം ചേർന്നതായി ടെലിഗ്രാഫ് പത്രം, ഏഷ്യാനെറ്റ് ഓൺലൈൻ, വീക്ഷണം പത്രം എന്നിവയിൽ വാർത്തയും പ്രസിദ്ധീകരിച്ചു. കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ ഇക്കാര്യം ദില്ലി പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് ദില്ലി ഡി സി പി അമൃത ഇക്കാര്യം അന്വേഷിച്ചു. റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐ രാജ്കിരൺ ചൌധരിയെ നിയോഗിക്കുകയും ചെയ്തു. കെ യു ഡബ്ല്യു ജി ദില്ലി ഘടകം ഭാരവാഹികളെ ചോദ്യം ചെയ്ത ശേഷം ഓൺലൈൻ യോഗം ചേർന്നതായി സ്ഥിരീകരിച്ച് സ്പെഷ്യൽ ബ്രാഞ്ച് എസ്ഐ ദില്ലി ഡി സി പിക്ക് റിപ്പോർട്ട് നൽകി. ഓൺലൈൻ യോഗത്തിന്റെ സൈബർ തെളിവുകൾ സഹിതം വിശദ റിപ്പോർട്ട് നൽകാനാണ് ഡി സി പി സൈബർ ക്രൈം വിഭാഗത്തിന് നിർദ്ദേശം നൽകിയത്. സൈബർ ക്രൈം വിഭാഗത്തിന്റെ റിപ്പോർട്ട് ലഭിച്ചാലുടൻ കെ യു ഡബ്ല്യു ജി ദില്ലി ഘടകം ഭാരവാഹികൾക്കെതിരെ കേസെടുക്കുമെന്ന് ദില്ലി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. വിവാദമായതോടെ യോഗം തങ്ങളുടെ ഓഫീസിൽ വെച്ച് ചേർന്നില്ല എന്ന നിലപാടിലാണ് ദേശാഭിമാനി. ഇപ്പോൾ മാധ്യമപ്രവർത്തകനായ സിദ്ദിഖാപ്പൻ 22 മാസമായി തടവിലാണ്. 2020 ഒക്ടോബർ 5 ഹത്രാസ് ബലാത്സംഗ കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെയായിരുന്നു അറസ്റ്റ്. ദില്ലിക്കടുത്ത് മധുര ടോൾ പ്ലാസയിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. ഹത്രാസിൽ കലാപശ്രമം നടത്തിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ ഹത്രാസ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സിദ്ദിഖാപ്പൻ പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗമെന്ന് ഉത്തർപ്രദേശ് പോലീസ് കുറ്റപത്രത്തിൽ പറഞ്ഞിരുന്നു. സി എ എ എൻ ആർ സി സമരം മറയാക്കി ഉത്തർപ്രദേശിൽ വർഗീയ സമരം ഉണ്ടാക്കാൻ കാപ്പനും സംഘവും പദ്ധതി തയ്യാറാക്കിയതായി യു പി പോലീസ് കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പിടിയിലായപ്പോഴും ഇതുതന്നെയാണ് തെളിഞ്ഞത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.